ഇരിട്ടി കൈരാതിക്കിരാതക്ഷേത്രം പുരസ്കാര നിറവിൽ മഹാകവി എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റിന്റെ പ്രഥമ ക്ഷേത്രകർമ്മ പുരസ്കാരം ക്ഷേത്രത്തിന് ലഭിച്ചു മഹാകവി എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റിന്റെ പ്രഥമക്ഷേത്ര കർമ്മ പുരസ്കാരം ഇരിട്ടി കൈരാതിക്കിരാത ക്ഷേത്രത്തിന് ലഭിച്ചു ധനുമാസത്തെ തിരുവാതിര ക്ഷേത്രത്തിൽ മാതൃദിനമായി ആഘോഷിക്കുന്നു വിവിധ ദേശങ്ങളിലെ പതിനാറ് ടീമുകളുടെ തിരുവാതിര മണ്ഡലമാസക്കാലം നാൽപ്പത്തിയൊന്ന് ദിവസം നാൽപ്പത്തിയൊന്ന് ദേശക്കാരുടെ ഭജന ഗോദാനം അൻപത്തിരണ്ടിൽ പരം കുടുംബങ്ങൾക്ക് നൽകി പെൻഷൻ ഗുണഭോക്താക്കൾ ആകെ ഇരുപത്തിയേഴ് പേർ മരണപ്പെട്ടത് ഒഴിച്ചാൽ ഇപ്പോൾ പതിനെട്ട് പേർക്ക് കുടുംബ പെൻഷൻ നൽകി വരുന്നു വിദ്യാഭ്യാസ സഹായം നൂറിൽ പരം കുട്ടികൾക്ക് നൽകി അന്നപ്രസാദ് യോജന എന്ന സ്കീമിൽ ദരിദ്ര കുടുംബങ്ങൾക്ക് പ്രതിമാസം പത്ത് കിലോ അരി നൽകി വരുന്നു ആധ്യാത്മിക ഗ്രന്ഥശാലയിൽ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ പുസ്തക ശേഖരം ഗ്രന്ഥപാരായണത്തിനായി ധാരാളം പേർ ഗ്രന്ഥശാല ഉപയോഗപ്പെടുത്തുന്നു നവീകരണം നടന്നുവരുന്ന ക്ഷേത്രങ്ങൾക്ക് ധനസഹായം നൽകുന്നു ഇതുവരെ പതിനഞ്ചിൽ പരം ക്ഷേത്രങ്ങൾക്ക് നൽകി എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും അക്ഷര അക്ഷരശ്ലോക സദസ്സ് നടക്കുന്നു രാവിലെ അഞ്ച് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മണിവരെയുമാണ് പ്രവർത്തന സമയം അന്നദാന മണ്ഡപത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു നാമമാത്രമായ വാടകയാണ് നിശ്ചയിച്ചത് പാവങ്ങൾക്ക് സൗജന്യം ശബരിമല യാത്ര ചെയ്യുന്ന കർണാടകയിലെ അയ്യപ്പ ഭക്തരുടെ ഇടത്താവളമാണ് ക്ഷേത്രം താമസം ഭക്ഷണ സൗകര്യം എന്നിവ വർഷങ്ങളായി നൽകിവരുന്നു ശിവരാത്രി നാളിൽ രാവിലെ ഒൻപത് മുപ്പതിന് ശിവപാർവതി പൂജ നടത്തിവരുന്നു നൂറുകണക്കിന് അമ്മമാർ പങ്കെടുക്കാറുണ്ട് എ ഗോപാലകൃഷ്ണനാണ് വർഷങ്ങളായി ശിവപാർവതി പൂജ നയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനം വരവ് ചെലവ് കണക്കുകൾ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം ദീപാരാധനക്ക് ശേഷം ദേവന് മുന്നിൽ അവതരിപ്പിച്ച് അന്നു ചേരുന്ന ഭരണസമിതി യോഗത്തിലും അവതരിപ്പിച്ച് അംഗീകരിക്കുന്നു വരവ് ചെലവ് കണക്കാണ് പ്രഥമ അജണ്ട ഇതെല്ലാം കണക്കിലെടുത്താണ് ക്ഷേത്രകർമ്മ പുരസ്കാരം ലഭിച്ചത് കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനവും നിർവഹിച്ചു